ആദരണീയനായ യോഗാധ്യക്ഷൻ സി അനിൽകുമാർ, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രാഹുൽജി, പ്രിയപ്പെട്ട സി കെ സി വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശൻ, സി എം എം ഹസൻ, വേദിയിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് 367,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ജനങ്ങളാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാജ്യത്തൊരു ചരിത്ര ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അബ് കി ബാർ ചാർ സോ പാർ എന്ന് പറഞ്ഞുകൊണ്ട്, 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച ഒരു പ്രധാനമന്ത്രിക്ക് നേരെ ഒറ്റയാൻ പോരാട്ടമാണ് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. ആ പോരാട്ടത്തിൽ മോഡി പരാജയപ്പെട്ടിരിക്കുന്നു, രാഹുൽ ഗാന്ധി വൻപിച്ച വിജയം നേടിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുത്തതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ് റായ്ബറേലിയിലും വയനാട്ടിലും അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ വാരണാസിയിൽ നരേന്ദ്രമോദി പരാജയപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി അവരോധിക്കുന്നത് വരെയുള്ള പോരാട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഈ രാഹുൽ ഗാന്ധി മാത്രം മതിയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് സർവ്വവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എടവണ്ണയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയത്. ശ്രീ പി കെ ബഷീറിനെ ഞാൻ അഭിനന്ദിക്കുന്നു, എടവണ്ണയിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ അവ ഇവർ തിരുത്തുകയാണ്. വണ്ടൂര്, നിലമ്പൂര്, ഏറനാട്, 3 പേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.